ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാർ. നമുക്കറിയാം, നമ്മുടെ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ അടുത്തായിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ മറ്റൊരു രീതിയിൽ പറഞ്ഞ് സ്റ്റാറ്റിക് ജി കെയിലെ ടോപ്പിക്കുകളിലോട്ട് ഏറ്റവും ഏറ്റവും എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞില്ലെങ്കിൽ നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കായി മാറിയിട്ടുണ്ട് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും മുൻപൊന്നും എന്ത് ചെയ്യാറില്ല, അത്രയധികം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാറില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 1-2 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴൊക്കെയാണ് ഈ സംഗീതം ഒരു കടലാണ് എന്ന് പണ്ട് വിവരമുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു ഭാഗത്തേക്ക് പോവാതെ തന്നെ ഇതിൻ്റെ തിയറി പഠിക്കണമെങ്കിൽ തന്നെ എന്തുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ഒരു രീതിയിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്റ്റാറ്റിക്കിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ഏതെന്ന് പറയുന്ന ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത്. കാരണം ഓരോ ഷിഫ്റ്റിലും 2 ചോദ്യങ്ങൾ വരെയൊക്കെ ഈ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങളൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അത് വളരെ 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 വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്കിത് പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ പിന്നെ സാധാരണ സ്റ്റാറ്റിക്കിൽ ഞാൻ പറയാറുള്ള ഒരു ഡയലോഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചോട്ടെ. ഇത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം ഇതിനകത്ത് ഭയങ്കരമായ ഭീകരമായ തിയറികളോ ഭീകരമായ കോൺസെപ്റ്റുകളോ ഒന്നുമില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഞാൻ ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ പലതിലും കുറച്ചൊക്കെ മനസ്സിലാക്കാനും കുറച്ചൊക്കെ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാനുള്ളതാണ്, പക്ഷെ കൂടുതൽ കാര്യങ്ങളും വിഴുങ്ങാനുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഒരു സോഴ്സ് തരികയാണ്. ഈ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അങ്ങനെ മാത്രം ഇത് കാണാം, അല്ലാതെ എൻ്റെ ടീച്ചിങ് സ്കിൽസ് പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു എന്താ പറയുക അങ്ങനെ ഒന്നും ഈ ടോപ്പിക്ക് ഡിമാൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ അങ്ങനെ ഒന്നും അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സോഴ്സായിട്ട് ഇതിനെ കാണാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഞാൻ പതുക്കെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ചരിത്രം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു കൊള്ളട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സംഗീതത്തെ പറ്റി മെൻഷൻ ചെയ്യുന്ന വേദമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സാമവേദം എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് സാമവേദം, അല്ലേ? ഇന്ത്യൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട, സംഗീതവുമായി ബന്ധപ്പെട്ട വേദങ്ങൾ ഏതാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവ്വവേദം, അങ്ങനെ 4 വേദങ്ങളാണുള്ളത്. അതിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടത്, സംഗീതമല്ല, സംഗീതവുമായി ബന്ധപ്പെട്ട വേദമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സാമവേദം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. മലയാള സിനിമയിലെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഡയലോഗ് ആയതുകൊണ്ട് നാട്യശാസ്ത്രം എന്ന് പറയുന്നത് ഭരതമുനി എഴുതിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ഒരു SSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു സംഗീതത്തെ പറ്റി ആദ്യകാല പരാമർശങ്ങളുള്ള നാട്യശാസ്ത്രം എഴുതിയത് ആരാണ് എന്നുള്ളത്. അപ്പോൾ അഭിനയത്തെ പറ്റിയൊക്കെ ഉള്ളതാണെന്ന് നമുക്കറിയാം, ഡാൻസിനെ പറ്റി ഇതിൽ പറയുന്നുണ്ടെന്ന് അറിയാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, സംഗീതത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പുരാതനമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. ചോദ്യം ചോദിച്ചത് ഇത് ആരെഴുതിയതാണെന്നായിരുന്നു, എല്ലാവർക്കും അറിയുന്നതന്നെയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, അത് എഴുതിയതാരാണ്? ഭരതമുനിയാണ്. ഇത് എഴുതിയതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 2nd century BC രണ്ടാം സെഞ്ചുറി CEക്കും ഇടയിൽ എഴുതപ്പെട്ടു എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ BCയും CEയും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളിപ്പോൾ BC AD എന്ന് പറയുന്ന 2 സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ സെക്യുലർ ആയിട്ടുള്ള 2 പദങ്ങൾ, ബിഫോർ കോമൺ എറ, അതാണ് സി എന്ന് പറയുന്നത്. സി എന്ന് വെച്ചാൽ കോമൺ എറ, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ എറ. അപ്പോൾ AD പകരം നമ്മളിപ്പോൾ കോമൺ എറ CE എന്നും BC പകരം നമ്മൾ BC എന്നാണ് ഉപയോഗിക്കുന്നത്. ബിഫോർ കോമൺ എറ, കോമൺ എറ. ഈ 2nd century BC രണ്ടാം നൂറ്റാണ്ട് CEക്കും ഇടയിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ചരിത്രത്തിൽ മ്യൂസിക്കിന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് സാരംഗദേവൻ എഴുതിയിട്ടുള്ള സംഗീത രത്നാകരം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, സംഗീത രത്നാകരം എഴുതിയ വ്യക്തി ആരാണ്? അത്രയേ ഉള്ളൂ, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. സംഗീത രത്നാകരം എഴുതിയിട്ടുള്ള വ്യക്തി സാരംഗദേവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 13rd century CE എഴുതപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സംഗീത രത്നാകരം എന്ന് പറയുന്നത്. സംഗീത രത്നാകരം എഴുതിയത് സാരംഗദേവൻ. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ സംഗീതത്തിൽ തുടങ്ങുന്ന മറ്റൊന്നാണ് സംഗീത സുതാകർ. ഇത് എഴുതിയ ആളെ പറ്റി അത്രയും കൂടെ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. 14th century എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീതം എടുത്തു കഴിഞ്ഞാൽ അത് പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നും രണ്ടാമത്തേത് കർണാട്ടിക് മ്യൂസിക് എന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കും, ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വിഭാഗവും, കർണാട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക പോലുള്ള ഭാഗങ്ങളിലെ നമ്മുടെ ശാസ്ത്രീയ സംഗീതവുമാണ് ഇതെന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ രണ്ടായിട്ട്
ഇതിന് രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ചരിത്രരേഖയിൽ കാണപ്പെടുന്നത്, ഇങ്ങനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു എന്ന് ആദ്യമായി നമ്മളൊരു ചരിത്രരേഖയിൽ കാണപ്പെടുന്നത് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സംഗീത സുധാകരം എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ന് മിന്തിയുക, ഓർത്ത് വെക്കുക. പിന്നെ സ്വരമേള കലാനിധി എന്ന് പറഞ്ഞ് രാമവത്യം എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എഴുത്തുകാരനായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സംഗീതത്തെപ്പറ്റി എഴുതപ്പെട്ട ഒരു പ്രബന്ധമാണേതെന്ന് പറയുന്നത് സ്വരമേള കലാനിധി എന്ന് പറയുന്നത്. ഇതിൽ ഈ സ്വരമേള കലാനിധിയും അതുപോലെ സംഗീത സുധാകരവും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് ചോദ്യങ്ങളാണ്, എസ്പെഷ്യലി സംഗീത സുധാകരം. കാരണം ആദ്യമായിട്ട് ആ പുസ്തകത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നും കർണാട്ടിക് മ്യൂസിക് എന്നും എന്ത് ചെയ്തിരിക്കുന്നത് വകഭേദമായിട്ട് തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് സ്വരമേള കലാനിധി, ഇതൊരു പ്രബന്ധമാണ്, എന്തിനെഴുതിയിട്ടുള്ളതാണ്, 16-ാം നൂറ്റാണ്ടിൽ സംഗീതത്തെപ്പറ്റി എഴുതിയിട്ടുള്ള രാമവത്യൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗീതത്തിലേക്കുള്ള ചരിത്രത്തിൻ്റെ ആ ഒരു നാൾവഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, സംഗീതത്തെപ്പറ്റി മെൻഷൻ ചെയ്യുന്ന വേദം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, അത് സാമവേദമാണ്. സംഗീതത്തെപ്പറ്റി ആദ്യകാല പരാമർശമുള്ള പുസ്തകമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രമാണ്. ഇത് 2-ാം നൂറ്റാണ്ട് BC-ക്കും 2-ാം നൂറ്റാണ്ട് CE-ക്കും ഇടയിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി പ്രധാനമായ ഒരു പുസ്തകം വരുന്നത് 13-ാം നൂറ്റാണ്ടിൽ സാരംഗദേവൻ എഴുതിയ സംഗീത രത്നാകരം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് രണ്ടും ഓൾറെഡി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്ട്രാ രണ്ട് പുസ്തകങ്ങൾ സംഗീത സുധാകരം, അതിലാണ് ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതം എന്നും കർണാട്ടിക് സംഗീതം എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകം എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ എഴുതപ്പെട്ട സംഗീതത്തിൽ എഴുതപ്പെട്ട രാമവത്യൻ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൽ നിന്നും എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രബന്ധമാണ് സ്വരമേള കലാനിധി എന്ന് പറയുന്നത്. ഇത് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്നും എന്ത് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതും വന്നിട്ടുള്ളതും. ഇനി നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി പറയണമെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ അത് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ആസ് ഐ സെഡ് ഏർലിയർ നോർത്തേൺ ഇന്ത്യ ആണ്. കർണാട്ടിക് മ്യൂസിക് മെയിൻലി പോപ്പുലർ ഇൻ സദേൺ പാർട്സ് ഓഫ് ഇന്ത്യ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യൻ ആണെന്നും കർണാട്ടിക് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ആണെന്നും, കർണാടക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, കർണാട്ടിക് എന്ന് പറയുന്നത് എന്താണ് സൗത്ത് ഇന്ത്യൻ ആണെന്നും ഇന്ത്യ ഓർത്ത് വയ്ക്കുക, കാരണം അതിനൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. ചോദ്യം വന്നിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക് എത്തുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. പിന്നെ ഇതൊരു വലിയ ഐറണി ഉണ്ട്, സംഗീതത്തിൻ്റെ ABCD അറിയാത്ത ഞാനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ തിയറി പാട്ട് പഠിപ്പിക്കുന്നത്. അത്തരം ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഇതൊന്നും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ്. സോ എൻ്റെ സംഗീതത്തെ പറ്റി നന്നായി അറിയുന്ന നിങ്ങളിലെ ആളുകൾ ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ ദയവേ തന്നെ അറിയിക്കുക. മാക്സിമം ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് ഇതിൻ്റെ സംഗീതത്തിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നുള്ളതൊന്നുമല്ലോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ ക്ലാസ് ഉണ്ടാവുക. അല്ലാതെ വലിയൊരു അറിവുണ്ടായിട്ടോ ഈ സംഗീതത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ്, കേൾക്കുക എന്നല്ലാതെ വേറൊരു രീതിയിലും ഒരു അറിവില്ലാത്ത ഒരാളാണ് ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ നമ്മൾ അവസാനം ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ക്ലാസിക്കൽ മ്യൂസിക് രണ്ടായി തിരിച്ചിരിക്കുന്നു, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം രണ്ടായി തിരിച്ചിരിക്കുന്നു, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഒരു 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ടെക്നിക്കലി ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്ത് തുടങ്ങിയത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സംഗീത സുധാകരത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നും കർണാട്ടിക് മ്യൂസിക് എന്നും രണ്ടായിട്ട് ഇതിനെ തിരിച്ചു എന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആ പോയിന്റ് വരെ സംഗീതം ഇല്ലായിരുന്നു എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ് ടെക്നിക്കലി ഇങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന കാലത്തെ ഹിന്ദു വിശ്വാസങ്ങളും വേദിക് മ്യൂസിക്കൽ ട്രഡീഷൻസും, നമുക്കറിയാം വേദകാലഘട്ടം അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരമൊക്കെ കഴിഞ്ഞ് വേദകാലഘട്ടം വരുന്നുണ്ട്, അല്ലെങ്കിൽ ആര്യന്മാരുടെ വരവിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വേദങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ പല ചില പ്രത്യേക സംഗീത രീതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു തുടർച്ച എന്നോണമാണ് എന്ത് ചെയ്യുന്നത് 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആ ഒരു പാത പിൻപറ്റിക്കൊണ്ട് ആ രീതിയിലുള്ളൊരു സംഗീതമാണ് ഇതിൽ വരുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വരുന്നതെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാം കാലക്രമേണ നമ്മുടെ നാട്ടിൽ ഒരു 1100-കൾ മുതലൊക്കെ ആര് ഭരിക്കാൻ തുടങ്ങി, ഡൽഹി സുൽത്താനായിട്ട് ഭരിക്കാൻ തുടങ്ങി. അവരെ പിൻപറ്റി ആര് വന്നു, നമ്മുടെ മുഗളന്മാർ വന്നു. അപ്പോൾ ഇവരുടെ എല്ലാ മ്യൂസിക്കിൻ്റെ
ഇൻഫ്ലുവൻസ് അതായത് പേർഷ്യൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, അറബികളുടെ ആയിക്കൊള്ളട്ടെ, അഫ്ഗാൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, ഇവരുടെ എല്ലാം സംഗീതത്തിൻ്റെ അവരുടെ എല്ലാം ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഏതിലും കൂടി കയറി വന്നു, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൂടെ കയറി വന്നു. അതായത് അതൊരു എല്ലാ സാധനങ്ങളും ഇവോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്ന സാധനത്തിൽ ഈ പുതിയ ആളുകൾ വന്നപ്പോൾ അവരുടെ പുത്തൻ രീതികളും അവരുടെ പുത്തൻ സംഗീത രീതികളും വന്നപ്പോൾ അതിൻ്റെ ഒരു ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്രൊവൈസേഷൻ എന്ത് ചെയ്യുകയുണ്ടായി, കാലക്രമേണ ഈ പ്യുറായിട്ടുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും വരികയുണ്ടായി. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടും പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ഘരാനകൾ ഉണ്ടാവാൻ തുടങ്ങി. എന്താണ് ഈ ഘരാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, ജസ്റ്റ് ഇപ്പം ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. പല ഇപ്പോൾ ഒരു കുടുംബം, ഒരു കുടുംബത്തിൽ ഒരു ഒരു പ്രത്യേക സ്റ്റൈലിൽ പാടുന്ന ആളുകളാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു ലീനേജ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഘരാനയായിട്ട് മാറും. പിന്നെ ഒരു പ്രത്യേക ഗുരുശിഷ്യ ബന്ധം, ഒരു ഗുരുവും ഒരു ശിഷ്യനും തമ്മിലുള്ള അവരുടെ ഒരു സ്റ്റൈൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു ഘരാനയായിട്ട് മാറും. പിന്നെ ഇതെല്ലാം നമുക്ക് ടെക്നിക്കലി ഇത് ലിങ്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒരു സ്ഥലത്ത് ഓരോ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ആക്സെൻ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തൃശ്ശൂർകാർക്ക് അവരുടെ ആക്സെൻ്റ് ഉണ്ട്, പാലക്കാടുകാർക്ക് അവരുടെ ആക്സെൻ്റ് ഉണ്ട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആക്സെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം സംസാരിക്കുന്നത് ബേസിക്കലി മലയാളം തന്നെയാണ്. എന്നിരിക്കലും ഓരോരോ നാടിനനുസരിച്ച് അവിടുത്തെ ആളുകളെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല പല രീതികളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിലും പല പല നാടുകളിൽ നിന്ന് പല പല ആളുകളുണ്ടായപ്പോൾ പല തരത്തിലുള്ള ഘരാനകൾ ഉണ്ടായി, പലതരത്തിലുള്ള സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടായി എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അതേപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇനി ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ തന്നെ 10 തരത്തിലുള്ള പ്രധാനപ്പെട്ട സിംഗിങ് സ്റ്റൈൽസ് അല്ലെ, 10 തരത്തിലുള്ള ഘരാനകൾ എന്നല്ല ഞാൻ പറഞ്ഞത്, ഘരാന എന്ന് പറഞ്ഞാൽ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്ര ഘരാന, ഡൽഹി ഘരാന, അങ്ങനെയൊക്കെയാണ് ഇന്ത്യ നമ്മൾ പറയുക. ഇത് 10 തരത്തിലുള്ള സിംഗിങ് സ്റ്റൈൽസ് ആണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പേരുകൾ ഫെമിലിയർ ആക്കി വെച്ചാൽ മതി. അതിൽ കുറച്ചെണ്ണം നമുക്ക് നോക്കാനുണ്ട്. അതിലൊന്നാണ് ദ്രുപദ് എന്ന് പറയുന്നത്. ഇവനെ നമുക്ക് വേണം, ഇവനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ധമാറുണ്ട്, ഹോരിയുണ്ട്, ഖയാലുണ്ട്, തപ്പ, ചതുരംഗ, രാഗസാഗർ, തരാന, സർഗം, തുമ്രി. ജസ്റ്റ് ഞാൻ വായിച്ചു പോണ്, ഇത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഒരു ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ സിംഗിങ് സ്റ്റൈൽ അല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഇതിലെ 3 വാക്കുകൾ തരാം, എന്നിട്ട് ഒരെണ്ണം വേറെ എന്തെങ്കിലും ഒരു വാക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം ഇത് ഈ വാക്കുകളെല്ലാം ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം, ദ്രുപദ്, ധമാർ, ഹോരി, ഖയാൽ, ഖയാലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ടപ്പ, ചതുരംഗ്, രാഗസാഗർ, തരാന, സർഗം, തുമ്രി, ഇതെല്ലാം എന്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ 10 തരത്തിലുള്ള സിംഗിങ് സ്റ്റൈൽസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൽ ചിലത് എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് നിന്ന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആളാണ് ദ്രുപദ് എന്ന് പറയുന്നത്. ഈ ദ്രുപദ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും പുരാതനവും ഏറ്റവും ഗ്രാൻഡും ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്റ്റൈൽ ഓഫ് സിംഗിങ് ആയിട്ട് കാണുന്നതാണ് ഇതെന്ന് പറയുന്നത് ദ്രുപദ് എന്ന് പറയുന്നത്. അതിനൊരു വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു പയണിയറാണ്, തലതൊട്ടപ്പനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ടാൻസൺ എന്ന് പറയുന്നത്. നമ്മുടെ ടാൻസൺ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ടാൻസൺ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇദ്ദേഹം പാട്ടുപാടി മഴ പെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കഥയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അദ്ദേഹം ആലാപിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് ദ്രുപദ് സ്റ്റൈലിലാണ്. അപ്പോൾ അതും ഒരു ചോദ്യമാവാൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ടാൻസൺ ആലാപിച്ചിരുന്ന രീതി, ടാൻസൺ പാട്ടുപാടിയിരുന്ന രീതി ദ്രുപദ് സ്റ്റൈലിലാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് ദ്രുപദ് സ്റ്റൈൽ. ആ സ്റ്റൈലിലാണ് ടാൻസൺ പാടിയിരുന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഇവരുടെ ടാൻസന്റെ പാട്ടുകളായാലും അല്ലെങ്കിൽ ദ്രുപദ് സ്റ്റൈലിലുള്ള പാട്ടുകളായാലും അത് പ്രൈമറിലി ഡിവോഷണൽ തീമാണ്, ഭക്തിപരമായ ഭക്തിഗാനങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇന്നത്തെ നമ്മുടെ ഭക്തിഗാനങ്ങളല്ല, അതൊക്കെ ഭയങ്കര കീർത്തനങ്ങളും മറ്റേ ടൈപ്പ് സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ പ്രൈമറിലി ഭക്തി തീമിലുള്ള പാട്ടുകളാണ് ദ്രുപദിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്, ഇൻ പ്രൈസ് ഓഫ് പർട്ടിക്കുലർ ഡൈറ്റി, ഒരു ഒരു പ്രത്യേക ദൈവത്തിന് വേണ്ടി, ഒരു പ്രത്യേക ദേവിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ദേവന് വേണ്ടി അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളാണ് പ്രധാനമായും ഇതിൽ വരുന്നത്, ദ്രുപദിൽ വരുന്നത്. ഈ ദ്രുപദിൽ പാടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആശിഷ് സംക്രത്യായൻ. ഔട്ട് ഓഫ് ദി ബ്ലൂ ഞാനൊരു പേരെടുത്തിടുകയാണ്, പക്ഷേ അത് ചോദ്യമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്, ഈ ആശിഷ് സംക്രത്യായൻ എന്ന് പറയുന്ന വ്യക്തി ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഏത് സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിന് പേര് കേട്ട വ്യക്തിയാണ് എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക, ആശിഷ് സംക്രത്യായൻ എന്ന് പറയുന്ന വ്യക്തി ദ്രുപദ് സ്റ്റൈൽ ഓഫ് സിംഗിങ്ങുമായി എന്ത് ചെയ്തിട്ടുള്ളതാണ് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പ്രധാനമായും 10 സിംഗിങ് സ്റ്റൈൽസ് ഉണ്ട് നമ്മൾ പഠിച്ചു. അതിൽ ആദ്യത്തെ ആളായിട്ടുള്ള ദ്രുപദിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും പഴയത്, അതും ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്, ഏറ്റവും പഴയത്, ഏറ്റവും ഗ്രാൻഡസ്റ്റ് ആണ്. ടാൻസൻ പാടിയിരുന്ന ദ്രുപദ് സ്റ്റൈലിലാണ്, ഡിവോഷണൽ തീമിലുള്ള പാട്ടുകളാണ് പാടുന്നത്, ഒരു ദേവൻ അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടി പാടുന്നതാണ്. ഈ ദ്രുപദ്രാഗത്തിൽ പാടുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സിംഗറാണ് ടാൻസൻ. ഒന്ന്, രണ്ടാമത്തെ സിംഗറാണ് ആരെന്ന് പറയുന്നത് ആശിഷ് സംക്രത്യായൻ എന്ന് പറയുന്നത്. ഈ രണ്ടു പേരേ ഉള്ളൂ, അല്ല വേറെയും കുറേ പേര് ഇതിൽ പാടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ചോദിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഈ രണ്ട് കാര്യങ്ങളാണെന്ന് ഓർത്തിക്കുക. അല്ലാതെ എല്ലാം പാടുന്ന എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ദ്രുപദിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി അടുത്ത സ്റ്റൈലാണ് ധമാർ എന്ന് പറയുന്നത്. ഈ ധമാർ ദ്രുപദിൻ്റെ കുറച്ചുകൂടി ഒരു ലൈറ്റർ ഫോം ആണ്. പക്ഷെ ഒന്നുകൂടെ ഓർത്തു വയ്ക്കാനുള്ള കാര്യം,
ഹോളി സമയത്ത് പാട്ടുകൾ പാടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാട്ടുകളാണ് ഇതിൽ വരുന്നത്. ദമാറിൽ വരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓണപ്പാട്ടൊക്കെ ഇല്ലേ, അതുപോലെ എന്തെങ്കിലും അതിനൊരു പ്രത്യേക ഒരു താളവും ഒരു സ്റ്റൈലും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതുപോലെ ഞാൻ മനസ്സിലാക്കാൻ പറയട്ടെ, ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഭീകര മണ്ടത്തരമായിരിക്കും, കാരണം ഇത് എൻ്റെ ഒരു 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 മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിയാത്ത എന്നോ നിങ്ങൾ ഭൂരിഭാഗം പേരും എൻ്റെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അനാലജി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഈ ദമാറിനെ ഞാൻ ഓണപ്പാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വലിയ പാതകമായിരിക്കാം എന്നിരിക്കലും നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്നുള്ളൊരു ഒരു 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 മുൻവിധിയുടെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പം ദമാർ എന്ന് പറയുന്നത് ഹോളി കാലഘട്ടത്തിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ധ്രുപതിൻ്റെ ഒരു ലൈറ്റർ ഫോം ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കറിയുന്നതാണ് ഖയാൽ. ഖയാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഗസൽ ആ ഒരു മോഡക്കല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്, ഗസൽ വേറെയാണ്. സ്റ്റിൽ ഖയാൽ, ഖയാൽ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവന എന്നാണ്. ഈ ഒരു സ്റ്റൈലിൻ്റെ പയനീർ ആയിട്ട് കാണപ്പെടുന്ന നമുക്ക് അമീർ ഖുസ്രുവിനെയാണ് നമ്മൾ കാണപ്പെടുന്നത്. നമുക്കറിയാം അമീർ ഖുസ്രു സിതാറും തബലയൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് അമീർ ഖുസ്രു, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്സ് ഉണ്ടാക്കിയ ആളാണ് അമീർ ഖുസ്രു. ഈ അമീർ ഖുസ്രു ആണ് ഖയാലിൻ്റെ ഒരു വളരെ പയനീർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു രൂപം കൊടുത്ത് ഈ ഒരു രീതിയിൽ രൂപം കൊടുത്ത ഒരു സിംഗർ എന്ന് പറയുന്നത് അമീർ ഖുസ്രു ആണെന്നും ഇന്ത്യ ഓർത്തു വെക്കുക. അപ്പൊ ദമാർ എന്ന് വെച്ചാൽ ഹോളിയുമായി ബന്ധപ്പെട്ടത് ഖയാൽ, ഒരു ഒരു മുസ്ലിം ടച്ച് എവിടേക്ക് ഒരു അഫ്ഗാൻ എന്താ പറയാ മുഗൾ ആ ഒരു ടച്ചൊക്കെ എവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഡൽഹി സുൽത്താനെ ടച്ചൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അറബിയോ ആക്കുന്നുള്ള രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതുപോലെ തുർക്കിയോ അല്ലെങ്കിൽ ആ ഒരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഇസ്ലാമിക് ടച്ചുള്ള വാക്കാന്ന് മനസ്സിലാക്കിയിട്ട് അമീർ ഖുസ്രുവുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, അത് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് തപ്പ. ഇത് ഓർത്തു വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. പേർഷ്യൻ ഭാഷയിൽ തപ്പ എന്ന് പറയുന്ന വാക്കിനർത്ഥം ജമ്പ്, ചാടുക എന്നാണ്. ഇത് ഫാസ്റ്റ് പാറ്റേണിൽ പാടുന്ന പാട്ടുകളാണ്. അത് ഓർക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ തന്നെ പറയാറുണ്ട് സ്പീഡ് പറയുമ്പോൾ ടപ്പ ടപ്പ ടപ്പേ എന്നാണ് അവൻ പറഞ്ഞു പോയെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടാവും നമുക്കറിയില്ല. ഇത് ഈ ഈ പേർഷ്യനിൽ ജമ്പ് എന്ന അർത്ഥം വരുന്നു. അതാണ് ടപ്പ എന്ന് പറയുന്ന വാക്കിനർത്ഥം. ഫാസ്റ്റായിട്ട് പാടുന്നതാണ്. ഇത് ഒട്ടകത്തെ റൈഡ് ചെയ്തിരുന്ന ആളുകൾ പാടിയിരുന്ന നാടോടി ഗാനങ്ങളിൽ നിന്നും ഫോക്ക് സോങ്സിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത് ടപ്പ എന്ന് പറയുന്നത്. അപ്പം ടപ്പ ടപ്പേ എന്ന് പാടുന്ന ഓർത്തി നമുക്ക് കിട്ടും സ്പീഡിൽ പാടുന്നതാണ്. സ്പീഡിൽ പാടുന്നുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഫോക്ക് സോങ് ആണ്. അത് പേർഷ്യൻ ഭാഷയിൽ ചാടുക, സ്പീഡിൽ ചാടുക, സ്പീഡ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നതെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ടപ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ ജമ്പ് എന്നാണ് അർത്ഥം. കാമൽ റൈഡേഴ്സിൻ്റെ ഫോക്ക് സോങ്സിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ടപ്പ എന്ന് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്താണ് തുമ്പ്രി. തുമ്പ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിക് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. പ്രണയഗാനങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. പ്രണയവും അതുപോലെ തന്നെ ഭക്തിയും ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് ഇതെന്ന് പറയുന്നത്. തുമ്പ്രി എന്ന് പറയുന്നതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു സിംഗിങ് സ്റ്റൈലിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ വന്ന ചോദ്യങ്ങൾ പറയണമെങ്കിൽ ഒന്ന് ഡാൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ ആശിഷ് സംഗീത്യാൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതല്ലാതെ ഈ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുന്നത് ചോദ്യമായി വരാൻ സാധ്യതയുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടുന്നു എന്നുള്ളതില്ല. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. വന്നിട്ടില്ല ഓൾറെഡി, പക്ഷെ ഇനി വരില്ല എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ഡാൻസിനും ഈ ആശിഷ് സംഗീത്യാനും രണ്ടുപേരും ധ്രുപദരാഗത്തിന്റെ ആൾക്കാരാന്നുള്ളത് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണെന്ന് ഓർത്തു വയ്ക്കുക. ഡാൻസിനെ പറ്റി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ പയനീറായിട്ട് അറിയപ്പെടുന്നത്, അതായത് ഓപ്ഷൻ ഇങ്ങനെ ചോദ്യം ഇങ്ങനെ തരിക, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ആരെയാണ് കണക്കാക്കുന്നത്. ബാക്കി മൂന്നുപേരും കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും, അതിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആളുകളായിരിക്കും. അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യേണ്ട ആളാണ് ആരെന്ന് പറയുന്നത് ടാൻസൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ ചോദ്യം വന്നിട്ടുണ്ട്, ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അതിന് ഡിഫറെന്റ് സ്റ്റൈൽസും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഖരാനാസ് ആണ്. ഖരാനാസ് എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഞാൻ തന്നു, ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ ഓർഗനൈസേഷൻ, ഒരു സാമൂഹിക കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ദാറ്റ് കണക്ട്സ് മ്യൂസീഷ്യൻസ് ഓർ ഡാൻസേഴ്സ്. ഇത് സംഗീതത്തിൽ മാത്രമല്ല ഡാൻസിലുണ്ട്, മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ഡാൻസേഴ്സിനെ ത്രൂ ലീനിയേജ് ഓർ അപ്രന്റിഷിപ്പ്. ഒന്നുകിൽ പാരമ്പര്യമായിട്ട്, അതായത് അച്ഛൻ മോൻ പേരക്കുട്ടി അങ്ങനെ പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ അപ്രന്റിസ്ഷിപ്പ്, അതായത് ഒരു ഗുരുശിഷ്യ ബന്ധം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നുകിൽ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഒരേ ഫാമിലിയിൽ പെടുന്ന ആളുകളിലൂടെയോ സംഗീതജ്ഞരെയോ നർത്തകരെയോ കണക്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത് ഖരാനാസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മ്യൂസിക്കൽ സ്റ്റൈൽ ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള പാടാനുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. അതിൽ പതിയൻ്റെ അടുത്ത് പതിഞ്ഞും കൂടെൻ്റെ അടുത്ത് കൂടിയും പിന്നെ താളത്തിലും രാഗത്തിലും എല്ലാ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അവർ ഡിഫറെൻ്റ് സ്റ്റൈൽസ് നമ്മുടെ ആക്സെൻറ്റുമായിട്ട് തന്നെ നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഡിഫറെൻ്റ് ആക്സെൻസ് പോലെ അവരുടെ ഡിഫറെൻറ്റ് മ്യൂസിക്കൽ സ്റ്റൈൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഖരാനാസ് എന്ന് പറയുന്നത്. ഈ ഖരാന എന്ന് പറയുന്ന വാക്ക് വരുന്നത്
ഘർ എന്ന് പറയുന്ന ഉറുദു അല്ലെങ്കിൽ ഹിന്ദി വാക്കിൽ നിന്നാണ്. നമുക്കറിയാം ഘർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് അല്ലെങ്കിൽ കുടുംബം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതേ ഇതിൽ ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്ന സംഗീതം, ഒരേ വീട്ടിൽ നിന്ന് വരുന്ന സംഗീതം എന്നുള്ള രീതിയിലാണ് ഘർ എന്ന് പറയുന്ന ഉറുദു അല്ലെങ്കിൽ ഹിന്ദി വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഖരാന എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഓർത്തിരിക്കുക. അപ്പൊ ഖരാന എന്താന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടി. ഇനി അടുത്തത് കേട്ടോ, ഇറ്റ് ഡിനോട്ട്സ് എ കോംപ്രിഹെൻസീവ് മ്യൂസിക്കോളജിക്കൽ ഐഡിയോളജി, ഒരു അവരുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള സംഗീതം, അത്രേ തന്നെ ഉള്ളൂ. ആൻഡ് ഡിസ്റ്റിംഗ്വിഷസ് വൺ സ്കൂൾ ഓഫ് തോട്ട് ഫ്രം അനദർ, ഒന്നിൽ നിന്നും മറ്റൊന്നുമായിട്ട് എന്തുണ്ടാവും, നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിഫറെന്റ് ഖരാനാസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി ഒരു ഖരാന ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഖരാന ഓക്കെ ഇതൊരു ഖരാനയാണ് എന്ന് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ, മ്യൂസിക്കോളജിസ്റ്റുകൾ അത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റൻസ് ഓഫ് 3 generations വിത്തിൻ ഫാമിലി, ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആ കുടുംബത്തിൽ 3 generations കൈമാറി വന്നിട്ടുണ്ടാവണം, ഓർ ത്രൂ ഗുരുശിഷ്യ റിലേഷൻസ് അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധമായിട്ട് 3 generations എന്ത് ചെയ്തിട്ടുണ്ടാവണം, അത് കൈമാറി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ എന്താണെന്ന് പറയുക, അതൊരു ഖരാനയാണ് എന്ന് നമ്മൾ പറയുക. അപ്പൊ ഖരാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ആ കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയോ കൈമാറി വരുന്ന 3 generations കൈമാറി വരുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സാധനമാണിതെന്ന് പറയുന്നത് ഖരാന എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സിംഗിങ് സ്റ്റൈൽ തന്നെയാണ്, ഡിഫറെൻറ്റ് മ്യൂസിക്കൽ സ്റ്റൈൽ തന്നെയാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അതിൽ പ്രധാനപ്പെട്ട ഖരാനകളാണ് ഗ്വാളിയോർ ഖരാന, കിരാന ഖരാന, ആഗ്ര ഖരാന, ഇതെല്ലാം സ്ഥലങ്ങളാണ്. കിരാന യു പിയിലെ ഒരു സ്ഥലമാണ്, ജയ്പൂർ അത്രോളി ഖരാന നമുക്കറിയാം രാജസ്ഥാനിലാണ്, റാംപൂർ സഹസ്വാൻ ഖരാന, ഡൽഹി ഖരാന, പാട്യാല ഖരാന, മൈഹാർ സേനിയ ഖരാന, ഇൻഡോർ ഖരാന, ബനാറസ് ഖരാന, വേറെയും ചെറിയ ചെറിയ ഖരാനകളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ പ്രഗത്ഭരായ 10 generations എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓരോ ഖരാനയും എടുത്തിട്ട് അതിൻ്റെ ഫൗണ്ടേഴ്സും അതിലെ സ്പെഷ്യലായിട്ടുള്ള സിംഗേഴ്സും, ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യം വന്നിരിക്കുന്ന 2 things. ഒന്ന്, ഈ പറയുന്ന ഓരോ ഖരാനാസിലെയും സിംഗേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്, വിഴുങ്ങുക എന്നുള്ളത് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. രണ്ടാമത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ട ഏത് ഓരോരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റുമായി ബന്ധപ്പെട്ട ആളുകളെ ബേസ് ചെയ്തിട്ടുമാണ്. അപ്പൊ ഇതിൽ ഈ 2 things നമുക്ക് ഇനി വഴിയെ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഓരോ ഖരാനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം പ്രധാനമായും ഓരോ ഖരാനയുമായി ബന്ധപ്പെട്ട് 100 സിംഗേഴ്സ് ഇപ്പം ഉണ്ടാവും, പക്ഷെ അതിൽ ഏറ്റവും പ്രശസ്തരായ, ഏറ്റവും നന്നായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം SSC റെയിൽവേ പ്രശസ്തിയുള്ള, അല്ലെ SSCക്കാണ് ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്, SSC ലെവൽ ഓഫ് പ്രശസ്തിയുള്ള സിംഗേഴ്സിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോരുത്തരെയായിട്ട് നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. പലതിലും കുറച്ചധികം ആളുകൾ പഠിക്കാനുണ്ടാവും, ചിലതിൽ ചിലപ്പോൾ ഒന്നും പഠിക്കാനുള്ളൊരു ഫൗണ്ടർ മാത്രം, ആരാണ് ആ ഖരാനയുടെ സ്ഥാപകൻ എന്ന് മാത്രം പഠിച്ചാൽ മതിയോ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇൻസ്ട്രുമെൻസും അതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്, അത് നമുക്ക് പഠിക്കാം. ദെൻ അതും കഴിഞ്ഞിട്ട് കുറച്ച് മിസിലേനിയസ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ ബ്ലൂ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട അവാർഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ അവാർഡ്സ് ആൻഡ് ഓണേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്തിരിക്കലും എന്ത് ചെയ്യാം, ഒന്നിവിടെയും നമുക്ക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് എടുക്കുന്നുള്ളൂ, ബിക്കോസ് വലിയ ക്ലാസ്സാകുമ്പോൾ വിഴുങ്ങാനുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളാകുമ്പോൾ അത് അപ്പോഴേക്കപ്പോഴേക്കപ്പോഴേ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും. നോട്ട് എഴുതി തന്നെ പഠിക്കുക, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഇതൊക്കെ തലയിൽ നിൽക്കുള്ളൂ. ഈ ക്ലാസ്സിൽ അധികം വിഴുങ്ങാനുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, മാക്സിമം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെക്സ്റ്റ് ക്ലാസ് മുതൽ അങ്ങനെ ആയിരിക്കില്ല, നല്ലോണം എന്തുണ്ടാവും, വിഴുങ്ങാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴി നമുക്ക് അറിയിക്കുക. ഖരാനകളുടെ കൂടുതൽ കഥകളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.